the शीतल शीतल में जो പ്രിയപ്പെട്ട അമ്മ അതിരാവിലെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് യോഗം ചെയ്യേണ്ടതിൻ്റെ മഹത്വം മനസ്സിലാക്കി കൊടുത്ത സംഭവമാണ് നമ്മൾ ഇന്നലെ ജാനകിതാതിയിൽ നിന്ന് ലാസ്റ്റ് കേട്ടത് ി തന്നെ തുടരുകയാണ് അമ്മ ഭോജനത്തെ പ്രസാദമെന്ന് മനസ്സിലാക്കി സ്വീകരിച്ചിരുന്നു ഭോജനം എന്ന് പറഞ്ഞല്ല കഴിച്ചത് ഭക്ഷണമല്ല ഭോജനമല്ല പിന്നെ പരമാത്മ പ്രസാദം ഭോജനം എന്തായിക്കോട്ടെ എങ്ങനെയുള്ളതായിക്കോട്ടെ മമ്മ ഇതൊന്നും നോക്കാറേ ഉണ്ടായിരുന്നില്ല എന്ത് കിട്ടുന്നുവോ അത് സ്നേഹത്തോടെ സ്വീകരിക്കുമായിരുന്നു ഇന്ന് ഉപ്പ് കുറവാണ് കൂടുതലാണ് ഇന്നത്തെ കറി നല്ലതാണ് ശരിയായില്ല ഇങ്ങനെ ഒന്നും പറയുമായിരുന്നില്ല ആഹാരം കഴിക്കുമ്പോൾ മമ്മ ഒരിക്കലും അവിടെയും ഇവിടെയും നോക്കാറില്ലായിരുന്നു മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകും ആഹാരത്തെ പ്രസാദമായി സ്വീകരിച്ചിരും ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും ഇപ്പോഴും ലൂസാണ് അല്ലേ എപ്പോഴും നമ്മൾ ടേസ്റ്റ് നോക്കും നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ നന്നായിട്ടില്ല പറയും കുറവ് കൂടുതൽ കമൻറ്റുകൾ പറയും കഴിക്കുമ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കും അപ്പം ഇന്നു മുതൽ നമുക്കെല്ലാവർക്കും ഈ ഒരു വിശേഷ സങ്കല്പം അമ്മയുടെ ഈ സ്മൃതി മാസം ഭോജനകാര്യത്തിൽ ബാബയുടെ മക്കളായി നമ്മളെല്ലാവരും ബ്രഹ്മഭോജനം ബാബയുടെ ഓർമ്മയിലുണ്ടാക്കി ബാബയ്ക്ക് സമർപ്പിക്കാം പക്ഷെ കഴിക്കുന്ന സമയത്തും കൂടി നമുക്ക് ബാബയെ ഓർമ്മിച്ച് നമ്മൾ കഴിച്ചു തുടങ്ങും പക്ഷേ അനാസക്ത ഭാവത്തോടെ കഴിക്കുക മൗനമായി ബാബയുടെ ഓർമ്മയിലിരുന്ന് കഴിക്കാം കഴിക്കുമ്പോൾ അവിടെ ഇവിടെ അവരെ ഇവരെ നോക്കാതിരിക്കുക ഭക്ഷണത്തെ പ്രതി കമൻ്റുകൾ പറയാതിരിക്കുക ഇത് നമുക്കെല്ലാവർക്കും ഇന്നുമുതൽ മമ്മയുടെ ഈ സ്മൃതി മാസത്തിൽ നമുക്കൊരു ശ്രേഷ്ഠ ധാരണയാക്കി മാറ്റാം നമ്മൾ ഒരുമിച്ച് സങ്കല്പം വെച്ച് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നടക്കും മമ്മയോട് ബാബ എന്ത് കാര്യം പറഞ്ഞാലും കഴിപ്പിച്ചാലും മമ്മ ഒരിക്കലും എന്തുകൊണ്ട് എങ്ങനെ ഇപ്രകാരം ചിന്തിച്ചിട്ടേയില്ല സദാ ബാബയ്ക്ക് മുന്നിൽ ശരി ബാബ ചെയ്യാം ബാബ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത്രത്തോളം ബാബയോട് ബഹുമാനമുണ്ടായിരുന്നു അമ്മയ്ക്ക് ദാദി പറയണേ ജാനകി ദാദി പൂനെയിലെ സെൻറ്ററിലായിരുന്നു ദാതി ആദ്യം പൂനെയിലായിരുന്നപ്പോൾ മമ്മ എൻ്റെ അടുത്ത് മൂന്ന് പ്രാവശ്യം വന്നിരുന്നു ബാബയുടെ ഓരോ വാക്കിലും അമ്മയ്ക്ക് മുറിയാത്ത വിശ്വാസമുണ്ടായിരുന്നു ആരോ അമ്മയോട് ചോദിച്ചു അമ്മ ആദ്യമൊക്കെ ബാബ പറയുമായിരുന്നു എവിടെയാണോ വിജയം അവിടെ ജന്മം ഈ ഈയിടെയായി ബാബ അതിനെക്കുറിച്ചൊന്നും പറയാറിയില്ല മമ്മയുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്താണ് അപ്പോൾ മമ്മ പറഞ്ഞു എൻ്റെ അഭിപ്രായമോ എനിക്കെവിടെ നിന്ന് അഭിപ്രായം വരാനാണ് ബാബ എന്ത് പറയുന്നു അത് തന്നെയാണ് നമ്മൾ എല്ലാവരുടെയും അഭിപ്രായം മമ്മ ഒരിക്കലും തൻ്റെ ബുദ്ധിയുടെ അഭിമാനം കാണിച്ചിരുന്നില്ല എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ തോന്നൽ എൻ്റെ വിചാരം എനിക്കിങ്ങനെ ടച്ചിങ് കിട്ടി ഇങ്ങനെയൊന്നും അമ്മ ഒരിക്കലും പറയുമായിരുന്നില്ല എന്ത് ബാബ പറഞ്ഞു അതാണ് മനസ്സിനെ വിജയിച്ച പത്മ മനോധാരി മമ്മ പൂനെൽ വെച്ച് തന്നെ ആരോ ഒരിക്കലും അമ്മയോട് ചോദിച്ചു മമ്മ മമ്മ എങ്ങനെയാണ് മനസ്സിനെ ശാന്തമാക്കുന്നത് അപ്പോൾ മമ്മ പറഞ്ഞു ഈ മനസ്സ് എൻ്റെ ഒരു ചെറിയ കുട്ടിയാണ് ഞാൻ ആ കുട്ടിയോട് പറയും ഇപ്പോൾ നീ ശാന്തമായിരിക്കും അത്യാവശ്യം വരുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം അപ്പോൾ അത് നിശബ്ദമായിരിക്കും അങ്ങനെയാണ് മമ്മ മനസ്സിനെ വിജയിച്ചത് കറാച്ചിയിൽ വെച്ച് നടന്ന ഒരു കാര്യമാണ് മമ്മ ഓഫീസിലിരിക്കുമ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു മമ്മ ഞാൻ എന്ത് പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത് മമ്മ പറഞ്ഞു സദാ സ്മൃതിയിൽ ഉണ്ടായിരിക്കണം ഇതെൻ്റെ അന്തിമ സമയമാണ് ആ ദിവസം മുതൽ ഇന്നേ വരെ മമ്മയുടെ ആ മഹാമന്ത്രം ഞാൻ മറന്നിട്ടേയില്ല ഓരോ നിമിഷവും എൻ്റെ അന്തിമ നിമിഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് ബാബയുടെ ഓർമ്മയിലിരിക്കണം ഓരോ നിമിഷവും എൻ്റെ അന്തിമ നിമിഷമാകാം അതിനാൽ ഓരോ നിമിഷവും എനിക്ക് ബാബയുടെ ഓർമ്മയിലിരിക്കണം മമ്മ തന്നെ ഈ മഹാമന്ത്രം ദാതി പറയണ അവസാനം വരെ ദാദി പാലന ചെയ്തു അതുകൊണ്ടാണ് ജൻകി ദദിയുടെ ജീവിതം മുഴുവൻ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നതായിരുന്നുവല്ലോ ദാതിയുടെ ഉള്ളിൽ ബാബയുടെ ഓർമ്മ ഇടിച്ചിടിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു നമുക്കും ദാദിയിൽ നിന്ന് ഈ മഹാമന്ത്രം സ്വീകരിക്കാം ഏത് ശ്വാസവും അന്തിമശ്വാസം എന്ന് നമുക്കറിയാം ഏത് സെക്കൻഡും അന്തിമ സെക്കൻഡും ആകാം അങ്ങനെയെങ്കിൽ ഓരോ സെക്കൻഡിലും എനിക്ക് ബാബയുടെ ഓർമ്മയിൽ പോകണം ഏത് കാര്യവും ബാബയുടെ ഓർമ്മയിൽ ചെയ്യണം ബാബയോട് സംസാരിച്ചു കൊണ്ടിരിക്കണം മുന്നിൽ സദാ ബാബയെ കണ്ടുകൊണ്ടിരിക്കണം എപ്പോഴും കൂടെ ബാബയെ മുന്നിലും പിന്നിലും സൈഡിലും ബാബ 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 ഗുപ്തയായ സരസ്വതി മാതാവ് മമ്മ ഒരിക്കലും തൻ്റേതായ ഷോ കാണിച്ചിരുന്നില്ല എത്ര സേവനം ചെയ്താലും ഒരിക്കലും വായിൽ നിന്ന് പറയില്ല ഞാൻ ഇത്രയും സേവനം ചെയ്തുവെന്ന് ഒന്നര മാസം ബാംഗ്ലൂരിൽ സേവനം ചെയ്ത ശേഷം അമ്മ പൂനെയിൽ വന്നു വളരെയധികം സേവനങ്ങൾ അവിടെ ചെയ്തിട്ടാണ് വന്നത് പക്ഷേ ഒരിക്കലും ഞാൻ ഇന്ന ഇന്ന സേവനങ്ങൾ മൈസൂരിൽ ചെയ്തിട്ടാണ് വന്ന് ബാംഗ്ലൂരിൽ ചെയ്തിട്ടാണ് വന്നതെന്ന് അമ്മ പറഞ്ഞതേയില്ല മമ്മയെ കൊണ്ടുവരാൻ പോയ സഹോദരന്മാരാണ് കുറച്ചെങ്കിലും പറഞ്ഞത് മമ്മയോടേക്കുറിച്ച് ചോദിച്ചപ്പോൾ മ്മ പറഞ്ഞു സേവനം നന്നായിരുന്നു ഇത്രേ പറഞ്ഞുള്ളൂ ഇതിൽ കൂടുതലൊന്നും പറഞ്ഞില്ല ഇത്രകാരം അമ്മ സ്വയത്തെക്കുറിച്ചും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും മറ്റുള്ളവരോട് വർണ്ണിക്കാറുണ്ടായിരുന്നില്ല എത്ര തന്നെ ത്യാഗിയായിരുന്നു അത്രയും വൈരാഗ്യം തപസ്വിയുമായിരുന്നു ത്യാഗിയും വൈരാഗ്യം തപസ്വിയും മമ്മയെ രാധയുടെ രൂപത്തിൽ ഞാൻ കണ്ടു സരസ്വതിയുടെ രൂപത്തിലും കണ്ടിട്ടുണ്ട് കാളിയുടെ രൂപത്തിലും കണ്ടു ജഗദമ്പയുടെ രൂപത്തിലും കണ്ടു മമ്മയുടെ ശിക്ഷണ രീതി പഠിപ്പിക്കുന്ന രീതി ബാബ ക്ലാസ്സിലെല്ലാവർക്കും ഒരുമിച്ചാണ് ഡയറക്ഷൻസ് നൽകിയിരുന്നത് ആർക്കെങ്കിലും വ്യക്തിപരമായി ഉപദേശം കൊടുക്കേണ്ട ആവശ്യം വന്നാൽ അവർക്ക് ബാബ എഴുതി കൊടുക്കുമായിരുന്നു എന്നാൽ മമ്മയുടെ നിർദ്ദേശങ്ങൾ നൽകുന്ന രീതി ഇതിൽ നിന്നല്ല വ്യത്യസ്തമായിരുന്നു മമ്മ ആ കുട്ടികളുടെ കാതിൽ പറയുമായിരുന്നു അല്ലെങ്കിൽ സൂചന കൊടുത്ത് വളരെ സ്നേഹത്തോടെ അവരോട് പറയും ഒറ്റയ്ക്ക് വിളിച്ച് ആരിൽ നിന്നെങ്കിലുമുള്ള കേട്ടുകേൾവിയുടെ ആധാരത്തിൽ മമ്മ അവർക്ക് ശിക്ഷണങ്ങൾ നൽകിയിരുന്നില്ല മമ്മ അവർക്ക് സമയം കൊടുത്ത് സ്നേഹത്തോടെ മനസ്സിലാക്കി കൊടുത്തിരുന്നു ഇതും ആശ്ചര്യകരമായിരുന്നു അതായത് മമ്മ ഈ കാര്യങ്ങൾ അവരോട് പറയുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടാണ് മമ്മ എന്നെക്കുറിച്ച് ആരോ മമ്മയുടെ അടുത്ത് പോയി എന്തോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മമ്മ എന്നോട് ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നിക്കാത്ത രീതിയിലായിരുന്നു മമ്മ കുട്ടികൾക്ക് ശിക്ഷണങ്ങൾ നൽകിയിരുന്നത് ഓരോരുത്തർക്കും തോന്നുമായിരുന്നു മമ്മ എന്നോട് എന്ത് പറയുന്നു അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ബാബ ശിക്ഷണങ്ങൾ നൽകുന്ന രീതി വളരെ ശക്തിശാലി ആയിരുന്നതിനാൽ ബാബ കുട്ടികൾക്ക് കറക്ഷൻ കൊടുക്കുന്ന രീതി വളരെ പവർഫുള്ളായിരുന്നതിനാൽ അത് കേൾക്കാനും മനസ്സിലാക്കാനും ശക്തി വേണമായിരുന്നു ശക്തിശാലിയായ ആത്മാവിനെ ബാബയുടെ ശിക്ഷണങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഇക്കാരണത്താൽ ഏതെങ്കിലും കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ബാബ കുട്ടിയോട് നേരെ പറയാതെ ആ കുട്ടിയെ അടുത്ത് നിർത്തി മമ്മയോട് പറയുമായിരുന്നു കാരണം ബാബയുടെ വാക്കുകൾ വളരെ പവർഫുള്ളായിരുന്നു ഒരു പക്ഷേ ബാബ പറയുന്നത് താങ്ങാൻ ഈ കുട്ടിക്ക് കരുത്തില്ല എന്ന് ബാബയ്ക്ക് തോന്നിയാൽ കുട്ടിയോട് പറയേണ്ടത് ആ കുട്ടിയെ മമ്മയുടെ അടുത്ത് നിർത്തിയിട്ട് മമ്മയെ പറയുമായിരുന്നു അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാകും ഞാൻ കാരണമാണ് മമ്മയ്ക്ക് ഇത്രയും കേൾക്കേണ്ടി വരുന്നത് പിന്നീട് ആ കുട്ടി മമ്മയോട് തൻ്റെ തെറ്റ് തുറന്നു പറയും ബാബ മമ്മയെ പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ തെറ്റുകാരനാണ് ബാബ മമ്മയെ പറഞ്ഞത് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ ആ ആത്മാവ് ശ്രദ്ധിക്കുകയും ചെയ്യുമായിരുന്നു മമ്മ ഒരിക്കലും ബാബയെ ബ്രഹ്മബാബയെ സാധാരണ രീതിയിൽ കണ്ടിരുന്നില്ല ബാബ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും പൂർണ്ണ ബഹുമാനം കൊടുത്ത് പൂർണ്ണമായും എല്ലാ നിർദ്ദേശങ്ങളെയും പാലിച്ചിരുന്നു പല കുട്ടികളും ബാബയുടെ കാര്യങ്ങളെ വളരെ സാധാരണ രീതിയിൽ എടുക്കുമായിരുന്നു പക്ഷേ അമ്മ കുട്ടികളെല്ലാവരെയും ഇരുത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു ബാബയെ സാധാരണക്കാരനെന്ന് മനസ്സിലാക്കുന്ന കടുത്ത തെ മക്കളെ നിങ്ങൾ ചെയ്യരുത് കാരണം ബാബ സാധാരണക്കാരനല്ലോ കുട്ടികൾ അങ്ങനെ എടുക്കണു എന്ന് ബാബയ്ക്കും അമ്മയ്ക്കും മനസ്സിലാകുന്ന സമയം ഇടയ്ക്കിടയ്ക്ക് എല്ലാവരെയും ഇരുത്തിയിട്ടും അമ്മ ശിക്ഷണം കൊടുക്കുമായിരുന്നു പാഠങ്ങൾ ഒരിക്കലും ബാബയെ സാധാരണക്കാരനായി കാണരുത് ബാബയുടെ ഓരോ വാക്കുകളും വളരെ അമൂല്യമാണ് ഇപ്രകാരം മമ്മ ഞങ്ങളെ മാന്യതയും അച്ചടക്കവും പഠിപ്പിച്ചിരുന്നു മമ്മയുടെ സംസാര രീതി വളരെ ബഹുമാനവും സ്നേഹവും മാധുര്യവും നിറഞ്ഞതായിരുന്നു ബഹുമാനം നൽകുന്നതും മധുരമായതും സ്നേഹം നിറഞ്ഞതുമായിരുന്നു അപ്പം നമ്മളും ഓർമ്മിക്കേണ്ട അണ്ടർലൈൻ ചെയ്യിപ്പിക്കുകയാണ് ബാബ നമ്മുടെ സംസാരം എങ്ങനെയായിരിക്കണം ഒന്ന് റെസ്പെക്റ്റ് കൊടുക്കുന്ന രീതിയിലായിരിക്കണം ബഹുമാനം രണ്ടാമത്തത് മധുരമായിരിക്കണം വാക്കുകൾ മൂന്നാമത്തത് ആരോട് സംസാരിക്കുകയാണെങ്കിലും സ്നേഹത്തോടെ സംസാരിക്കണം ആത്മാവിലെ ഈ സംസാരത്തിൽ കാണപ്പെടണം നമുക്ക് തെറ്റുകളെ തിരുത്താനുള്ള ഒരു അല്ല ഒരു അവസരം കൂടെ ഒരു മമ്മാടെ കൂടി വരികയാണ് നമ്മളും എല്ലാവരും സംസാരിക്കും പക്ഷേ ഫുൾ ഡേ നമ്മുടെ വാക്കുകളെ വിലയിരുത്തണേ നമുക്കറിയാം എല്ലാവരോടും സംസാരിക്കുമ്പോൾ ഞാൻ എല്ലായ്പ്പോഴും ബഹുമാന പുരസ്കാരമാണ് സംസാരിക്കാറുള്ളത് ബഹുമാനപരസരം സംസ്ക സംസാരിക്കണം വിനയത്തോടെ സ്നേഹത്തോടെ മധുരമായി എല്ലായ്പ്പോഴും എല്ലാവരോടൊപ്പം അമ്മ ഞങ്ങൾക്ക് ഈശ്വരീയ സമ്പ്രദായം ദൈവികമായ മാന്യത സംസ്കാരം ഇതെല്ലാം പഠിപ്പിച്ച് യോഗ്യരാക്കി ഒരമ്മയായി ഞങ്ങൾ കുട്ടികളെ ഗുണങ്ങളാൽ അലങ്കരിച്ച് ബാബയ്ക്ക് മുന്നിൽ ഞങ്ങളെ പ്രദർശിപ്പിക്കുമായിരുന്നു മമ്മ ഒരമ്മ ഇങ്ങനെയോ തൻ്റെ കുട്ടികളെ തയ്യാറാക്കുന്നത് അതേപോലെ മമ്മ യജ്ഞത്തിൽ എല്ലാ ആത്മാക്കളെയും ഗുണങ്ങളാലും ശക്തികളാലും ഡിസിപ്ലിനാലും വളർത്തി യജ്ഞം മാതാവാകാൻ മമ്മയ്ക്കുണ്ടായിരുന്ന വിശേഷതകൾ അമ്മാ നോക്കിക്കഴിഞ്ഞാൽ പ്രായം കൊണ്ട് എല്ലാവരെയും കളി ചെറുതായിരുന്നു അല്ലേ അതൊന്ന് ജ്ഞാനത്തിലും ബാക്കി എല്ലാവരും വന്നതിന് ശേഷമാണ് ദാദിമാർക്കെല്ലാം ശേഷമാണ് ബാബയുടെ അടുത്തേക്ക് അമ്മ വരുന്നത് യജ്ഞം ആരംഭിച്ച് ഒരു മൂന്ന് മാസത്തിന് ശേഷമാണ് അമ്മ വരുന്നത് വെക്കേഷൻ സമയത്തല്ലേ അമ്മ വന്നു തുടങ്ങിയത് മമ്മയെ ഞാൻ കാണുന്ന കാണുന്ന സമയം മുതൽ ശ്രീലക്ഷ്മിയുടെ ലക്ഷണങ്ങളെല്ലാം സ്പഷ്ടമായും കണ്ടിരുന്നു സർവദൈവിക ഗുണങ്ങളാലും സമ്പന്നയായിരുന്നു ദേഹത്തിൽ നിന്ന് വേറിട്ടിരിക്കാനുള്ള അഭ്യാസത്തിൽ മമ്മ വളരെ ശ്രദ്ധാലുവായിരുന്നു ആ ശരീരിയായി മാറാനുള്ള മമ്മയുടെ അഭ്യാസ രീതി ഞങ്ങൾക്കും പഠിക്കുന്നതിന് വളരെയധികം പ്രയോജനപ്പെട്ടിരുന്നു ദേഹത്തുനിന്ന് വേറിടാനുള്ള അഭ്യാസം അതാണല്ലോ ഇപ്പം നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായത് അല്ലേ രാവിലെ മുതൽ നമ്മൾ ഓരോരുത്തരോട് ഇടപഴകുമ്പോഴും സംസാരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഗുപ്ത പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകണം ഇതിന് നമുക്ക് ഒരിടത്തിരുന്ന് യോഗം ചെയ്യണമെന്നൊന്നുമില്ലല്ലോ ദേഹത്തുനിന്ന് വേറിടാനുള്ള അഭ്യാസം എത്രത്തോളം ആത്മഭാവത്തിലാണ് നമ്മൾ മുഴുവൻ ദിവസവും വന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ഗുപ്ത പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം അശരീരിയായി മാറാനുള്ള മമ്മയുടെ അഭ്യാസ രീതി ഞങ്ങൾക്കും പഠിക്കുന്നതിന് വളരെയധികം പ്രയോജനപ്പെട്ടിരുന്നു മമ്മയുടെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കുന്നതിന് വേണ്ടി ആര് വന്നാലും അവർ നിശബ്ദരായി പോകുമായിരുന്നു കൂടുതൽ സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല പവിത്രതയുടെ വ്യക്തിത്വം രാജകീയത ത്യാഗം ഉത്തരവാദിത്വബോധം ഇവയിൽ നമ്പർ ആയിരുന്നു മമ്മ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും പരിവർത്തനം തന്നിൽ കൊണ്ടുവരിക ഇത് വളരെ വലിയ വിശേഷതയായിരുന്നു മമ്മ ബാബയുടെ വിശ്വസ്ത കുട്ടിയായി കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും യജ്ഞനിവാസികളായ ഞങ്ങളുടെ എല്ലാം അലൗകിക മാതാവായി കടമകളും ഉത്തരവാദിത്വത്തിൻ്റെയും പാർട്ട് നിർവഹിച്ചു മമ്മയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകളും നിർദ്ദേശങ്ങളായിരുന്നു കേൾക്കുന്നവർക്കെല്ലാം അത് വരദാനങ്ങളായി തോന്നി മമ്മ എന്ത് പറഞ്ഞാലും വരം പോലെയായിരുന്നു എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാകുമായിരുന്നു ഇത് ആരെ മമ്മയോ മമ്മ ആരോടെന്ത് പറഞ്ഞാലും തോന്നും മമ്മയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് മമ്മ ഇത്രയധികം പ്രയത്നിക്കുന്നത് മമ്മയുടെ മുത്തശ്ശൻ്റെയും മുതുമുത്തശ്ശൻ്റെയും പ്രായത്തിലുള്ളവർ പോലും മമ്മയെ എൻ്റെ അഭ്യുദയകാംക്ഷയാണ് എന്ന ലക്ഷ്യത്തോടെ അമ്മ എന്ന് വിളിച്ചിരുന്നു കുട്ടികളെ ഗുണവാന്മാരാക്കുകയും സഭ്യത പഠിപ്പിക്കുകയും ചെയ്യേണ്ട ജോലി ഒരാദർശയായ മാതാവിനുള്ളതാണ് മക്കളെ ഗുണവാനാക്കുകയും സഭ്യത പഠിപ്പിക്കുകയും ചെയ്യേണ്ട ജോലി അതുകൊണ്ട് യജ്ഞത്തിലെ അലൗകിക മാതാവായ അമ്മ എല്ലാവരെയും സഭ്യതയും പഠിപ്പിച്ചു ഗുണവാനുമാക്കി മാറ്റി ഈ ഉത്തരവാദിത്വം അമ്മ പൂർണ്ണമായും നിറവേറ്റിയിരുന്നു മമ്മയുടെ ആത്മീയ രൂപം മമ്മ ദിവസവും മുരളി പഠിക്കുമായിരുന്നു ഇല്ലെങ്കിൽ ടേപ്പിലൂടെ കേൾക്കും രാത്രി പതിനൊന്ന് മണിയായാലും ശരി പിറ്റേ ദിവസത്തെ മുരളി കേട്ടിട്ടേ മമ്മ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ കർത്തവ്യങ്ങളിൽ എത്രയും ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അത്ര തന്നെ ഈശ്വരിയെ പഠിത്തത്തിലും അമ്മ പ്രതിജ്ഞാബദ്ധയായിരുന്നു സേവനവും പഠിപ്പും രണ്ടിലും നമ്പർ വൺ ബാബയുടെ മക്കളെല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ പഠിപ്പിലും യോഗത്തിലും ധാരണയിലും സേവനത്തിലും നമ്പർ വൺ നമ്മയുടെ വിശേഷത എന്താ കേട്ടെ ഇത് നമുക്ക് നമുക്കിന്ന് മുതൽ എല്ലാവരും ഫോളോ ചെയ്യാം രാത്രി മുരളി വായിച്ചിട്ട് വേണം ഉറങ്ങാൻ വായിക്കുകയോ കേൾക്കുകയോ ചെയ്തിട്ട് വേണം ഉറങ്ങാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൊണ്ട് പലതരത്തിലുണ്ടല്ലോ അമ്മമാരൊക്കെ ആകുമ്പോൾ ഒരു സമയം വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് വയസ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചിൻ്റെ ടൈമിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഉറക്കത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെയുള്ള സമയത്ത് ഇത് വളരെ നല്ല യുക്തിയാണ് രാത്രിയിൽ ബാബയുടെ മുരളി വായിച്ച് വായിച്ചല്ലേ ബാബയുടെ മുരളി കേട്ട് കേട്ട് ഉറങ്ങാം ഇതൊരു വലിയ സഹായമാണ് നമുക്ക് അമ്മയുടെ ഈ പോയിന്റ് നമുക്ക് എല്ലാവർക്കും പാലന ചെയ്യാം ആ മമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന സമയത്തും ഡെയിലി ബാബയുടെ മുരളി കേൾക്കുമായിരുന്നു അന്ന് പ്രിൻ്റില്ലല്ലോ മുരളി പഠിക്കാൻ ബാബയുടെ മുരളി റെക്കോർഡ് ചെയ്ത് ക്യാസറ്റുകൾ കൊടുക്കുമായിരുന്നു അയച്ചു കൊടുക്കും അതിട്ട് കേൾക്കുകയാണ് ചെയ്തിരുന്നത് മമ്മ സദാ അലർട്ടായിരുന്നു വളരെ പങ്ച്വലായിരുന്നു ക്ഷീണിച്ച കണ്ണുകളോടെ മമ്മയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ഒരിക്കലും അമ്മയെ ക്ഷീണിതയായി കണ്ടിട്ടില്ല മമ്മയുടെ കണ്ണുകൾ സദാ ഓർമ്മയിൽ ബാബയുടെ ഓർമ്മയിൽ മുഴുകിയിരിക്കുന്ന കണ്ണുകളാണ് എപ്പോഴും കാണുക ക്ഷീണിതമായ കണ്ണല്ല ശിവബാബയുടെ ഓർമ്മയിൽ മുഴുകിയിരിക്കുന്ന കണ്ണുകൾ മമ്മയിൽ ഇത്രയും വിനയഭാവം ഉണ്ടായിരുന്നു മാതാപിതാവിൻ്റെ ഓർമ്മയും സ്നേഹവും നമസ്കാരവും എന്ന് എപ്പോൾ ബാബ പറയുന്നു അപ്പോൾ അമ്മ സ്വയം മാതാവാണെന്നൊരിക്കലും കരുതിയിട്ടില്ല മുള്ളി കഴിയുമ്പം ലാസ്റ്റിലെ ബാബ പറയുമല്ലോ മാതാപിതാവിൻ്റെ കുട്ടികൾക്ക് ഓർമ്മയും നമസ്കാരം അപ്പോൾ താൻ യജ്ഞ മാതാവാണെന്ന ഭാവം ഒരിക്കലും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല കാരണം അമ്മ താൻ മാതാവാണെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല മാതാവെന്ന് പറഞ്ഞാൽ മമ്മ എപ്പോഴും മുകളിലേക്ക് വിരൽ ചൂണ്ടുമായിരുന്നു ആ മാതാവിനോടും പിതാവിനോടും സ്നേഹവും ഓർമ്മയും ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും ആണ് വേണ്ടതെന്ന് സൂചിപ്പിക്കുമായിരുന്നു മമ്മ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ മാത്രമേ അമ്മ എന്ന പദവി സ്വീകരിച്ചിട്ടുള്ളൂ കർമ്മം ചെയ്യുന്ന കാര്യത്തിൽ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്ന സമയത്ത് യജ്ഞ മാതാവായിരുന്നു നിറവേറ്റി പാലന കൊടുക്കുന്നതിൽ പക്ഷേ അമ്മ അല്ലെങ്കിൽ മമ്മ എന്ന പദവി ഒരഭിമാനമായി ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല അത് കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി മാത്രമേ മമ്മ സ്വീകരിച്ചിട്ടുള്ളൂ എന്നാൽ മാതാവെന്ന സ്ഥാനത്തിരുന്ന് കർത്തവ്യങ്ങളെല്ലാം ഏറ്റെടുത്ത് അത് പൂർണ്ണമായും നിറവേറ്റിയിരുന്നു ബാബയുടെ അടുത്ത് ഒരു ചെറിയ കുട്ടിയെ പോലെ ഇരുന്നു ബാബയുടെ മുന്നിൽ ചെറിയ കുട്ടി യജ്ഞവത്സർക്ക് മുന്നിൽ ഭക്തർക്ക് മുന്നിൽ ആദിദേവി ജഗദമ്പ സ്വരൂപത്തിൽ ആയിരുന്നു അത്രയും മഹത്വം ഉണ്ടായിരുന്നു നമ്മുടെ സരസ്വതി മാതാവിന് ബ്രഹ്മബാബയ്ക്ക് അരികിൽ ഒരു കുട്ടിയായി ശിവബാബയുടെ അരികിൽ ഒരു കുട്ടിയായിരുന്നു ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുമ്പോൾ യജ്ഞം മാതാവിൻ്റെ അല്ലേ സുമാനത്തിലായിരുന്നു ഭക്തർക്കും യജ്ഞത്തിൽ ബാബയുടെ മക്കൾക്കും പലനുകൊടുക്കുന്നതിൽ ജഗദമ്പയുടെ റോൾ അഭിനയിച്ചു പക്ഷെ ഒരിക്കലും മാതാവെന്ന സ്ഥാനം മമ്മ സ്വീകരിച്ചില്ല മാതാ സ്ഥാനത്ത് വെച്ചപ്പോഴും ശിവബാബെ ഓം ശാന്തി ഇന്ന് നമുക്ക് എന്തെല്ലാം പാഠങ്ങൾ കിട്ടിയിരിക്കണം നമ്മളെല്ലാവരും അനേക റോളുകൾ അഭിനയിക്കുന്നവരാണ് അല്ലേ പല പദവികളും അലങ്കീരിക്കുന്നവരാണ് ഒന്ന് ബന്ധങ്ങൾ കൊണ്ട് വീട്ടിൽ അല്ലെ കുടുംബസ്ഥൻ കുടുംബനാഥൻ അല്ലെങ്കിൽ അമ്മ മുത്തശ്ശൻ അനേക റോളുകളുണ്ട് ജോലിസ്ഥലത്തും പല പദവികളുണ്ടാവും മാനേജർ എം ഡി അല്ലേ പല പല റോളുകളായിരിക്കും ഓരോരുത്തർക്കും കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ അമ്മയെപ്പോലെ നമുക്ക് ഉത്തരവാദിത്വപൂർണ്ണം ആ പദവിയിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന എല്ലാ ചുമതലകളും കർത്തവ്യങ്ങളും ആത്മാർത്ഥമായി നിർവഹിക്കുക പക്ഷേ മമ്മാ നൽകിയ പാഠം എന്താണ് ഒരു പദവിയും ഉള്ളുകൊണ്ട് സ്വീകരിക്കരുത് കാരണം നമ്മൾ ആ പദവിയല്ല നമ്മൾ ഒരാത്മാവാണ് പരമാത്മാവിൻ്റെ സന്താനാണ്